നമസ്കാരം കേരളവിഷൻ ന്യൂസ് മധ്യാന വാർത്തകൾ ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഇപി ജയരാജനെതിരെ അന്വേഷണം നടത്താൻ സിപിഎം എൽഡിഎഫ് കൺവീനർ പദവി രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച ഇപി ജയരാജൻ ആരോപണങ്ങൾക്ക് പാർട്ടി സംവിധാനത്തിൽ മറുപടി പറയാൻ ഇപി പി ജയരാജനെതിരെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി ജയരാജന്റെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമെന്ന ആരോപണം ഇപി ജയരാജനെതിരായ ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രം പാർട്ടി അധികാരം സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുവെന്നും വിമർശനം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ മണ്ഡല പൂജയ്ക്ക് ഒരുങ്ങി ശബരിമല തങ്കിയങ്കി ഘോഷയാത്ര ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും മണ്ഡല പൂജ നാളെ പമ്പയിലും സന്നിധാനത്തും കർശന നിയന്ത്രണം അമേരിക്കയിൽ അതിശൈത്യം തുടരുന്നു മരണം 38 കടന്നു ന്യൂയോർക്കിൽ ഉൾപ്പെടെ സ്ഥിതി ഗുരുതരം വിമാന സർവീസുകൾ നിർത്തലാക്കി ഉത്തരേന്ത്യയിലും അതിശൈത്യം തുടരുന്നു 5 ദിവസം കൂടി സാഹചര്യം തുടരുമെന്ന മുന്നറിയിപ്പ് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്നിറങ്ങും ആദ്യ മത്സരത്തിൽ എതിരാളികൾ രാജസ്ഥാൻ മത്സരം വൈകിട്ട് 3:30 ന് ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ എഫ്സിയെ നേരിടും